സ്നേഹിക്കപ്പെടുന്നവരെ കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ കുപ്പുറം. മുമ്പിലെ ആദ്യ വെള്ളിയാഴ്ച കർത്താവിലേക്ക് പൂർണ്ണമായിട്ട് ചേരാൻ ദൈവം നമുക്കായി തന്റെ ജീവിതം നൽകിയ ഈ ദിവസങ്ങൾ പ്രാർത്ഥനയുടെയും അതുപോലെ പരിത്യാഗത്തിന്റെയും ഉപവാസത്തിന്റെയും ദിനമാണ്. പൂർണ്ണമായിട്ട് നമ്മൾ തന്നെ സമർപ്പിക്കാം. ഏറ്റവും ആത്മാർത്ഥതയോടെ ഈ ബലി അർപ്പിക്കാം. ദൈവം അനുഭവിച്ച ആ വേദന നമ്മുടെ ഹൃദയത്തിലേക്ക് പേറിക്കൊണ്ട് വേണം ഈ ബലി നമ്മൾ അർപ്പിക്കാം. മണ്ണമടഞ്ഞു പോയിട്ട് സുശ്രീലയെ സമർപ്പിക്കാം. അതുപോലെ ഈ ബലിവേദിയിൽ ആരൊക്കെ നിമിഷം അവരൊക്കെ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട് ഒരുമയുടെ ബലിയർപ്പിക്കരായി തീർന്നീടാ നവമൊരു പീഠമൊരുക്കീടാ ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാത്തിനങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃത് പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. കർത്താവേ മമരാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതും. കർത്താവേ നിൻ സ്തുതി പാടും അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാദൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനും എന്നെന്നും. നല്ലതും ഉചിതമല്ലോ നാ പാടുക ദൈവസ്തുതി ഗീതം, വാഴ്ത്താം അവനുടെ തിരുനാമ ദൈവം നിത്യൻ സ്തുത്യർഹൻ. ചിതറിയൊരു ശ്രീ ജനതതിയെ നാദൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നോർ ശ്രീ നഗരിയവൻ കരുണാവാരിധി അവനല്ലോ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ കൃത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ആ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരനായ നീക്കേ. സർവാധിപനാം കർത്താവേ
നിസ്തുതി ഞങ്ങൾ പാടുന്നു ഈശോനാഥ വിനയമുടേ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യരു നിത്യ മഹോന്നതമാ ഉത്താനം നീ അരുളുന്നു അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടെ എന്റെ കർത്താവേ നീ സ്തുതിമാ ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നു ആത്മാവിനെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകും ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരവരം സമർപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരാകും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ നിസ്സംശയനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ എന്റെ സഹോദരരെ യാക്കോബ് ചെയ്ത എഴുതിയ ലേഖനം അധ്യായം 1:12-18 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ മിശിഹ സഹോദരി അനുഗ്രഹിക്കട്ടെ പരീക്ഷകളെ നേരിടുക പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു എൻ്റെ പ്രിയ സഹോദരരെ നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കരുത് ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു തൻ്റെ സൃഷ്ടികളിൽ ആദ്യഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനങ്ങളാൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെ ജീവനുമായ മിശിഹായ് നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതി ആമേൻ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ വിശുദ്ധ ലൂക്കാറിയസ് നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി അധ്യായം 22:39-46 വരെയുള്ള വാക്യങ്ങൾ അവരെ വേദനകൾ നമ്മുടെ അനുഭവങ്ങളാക്കി നമ്മൾ മാറ്റണം അല്ലെങ്കിൽ അതൊക്കെ കഥകളോ ഒരു സംഭവങ്ങളായി നമ്മുടെ ജീവിതത്തിൽ മാറും ആരെങ്കിലും എൻ്റെ അടുത്ത് ഒരു വേദന വന്നപ്പോൾ പങ്കുവെച്ചാൽ എനിക്കത് അനുഭവമായിട്ട് മാറുന്നുണ്ട് അവൻ അർഹിക്കുന്ന പരിഗണന അവന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം യേശു നീറുന്ന വേദനയിലൂടെ കടന്നു പോവുകയാണ് അവിടെ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയുടെ സമയത്ത് ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ വേദന മനസ്സിലായില്ല എന്നുള്ളതാണ് ശിഷ്യന്മാർ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി കുറേ കഴിഞ്ഞപ്പോൾ അവർ ശാന്തമായിട്ട് ഉറങ്ങിപ്പോയി എന്നാണ് പറയാം ഇതുപോലെ ഉറങ്ങുന്നവരായിട്ട് നമ്മൾ മാറാതിരിക്കാം ആരെങ്കിലുമൊക്കെ എൻ്റെ അരികിൽ വന്ന് നമ്മുടെ അവരുടെ വേദനകൾ പങ്കുവെക്കുമ്പോൾ ഉറങ്ങുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറരുത് അവർ
അത്രയും വേദനയോട് കൂടിയ അത്രയും നീർന്ന നൊമ്പരത്തോടു കൂടിയ നമ്മുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്യുക. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അടുത്ത് വന്ന് പറയാൻ കാരണം എന്തെങ്കിലും ഒരു ആശ്വാസം നമുക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വരാൻ തന്നെ കാരണം. രണ്ടാമതായി എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാട്ടോ എന്ന് പറയുന്ന ഒരു വാക്കെങ്കിലും നമ്മൾ പറയുമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അങ്ങനെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉറങ്ങുന്ന വ്യക്തികളായിട്ട് മാറുന്നുണ്ടോ, പെട്ടെന്ന് ഒഴിവാക്കുകയും അതുപോലെ പ്രാർത്ഥിക്കാമെന്ന വെറും ഒരു വാക്ക് മാത്രം പറഞ്ഞ് നമ്മള് ഈ മനുഷ്യരെ അകറ്റുന്ന വ്യക്തികളായിട്ട് മാറാതിരിക്കട്ടെ. അർഹിക്കുന്ന നൊമ്പരത്തിന് അർഹിക്കുന്ന ആ വേദനയുടെ പരിഗണന കൊടുക്കാൻ നമുക്ക് പറ്റണമെന്നുള്ളതാണ്. ഭർത്താവ് വന്ന് കുടുംബത്തിന്റെ ബാധ്യതകളെ കുറിച്ചും കടബാധ്യതകളെ കുറിച്ചും പറയുമ്പോൾ ഭാര്യയും മക്കളും അത് മനസ്സിലാക്കുക, അതുപോലെ മക്കളുടെ വേദന മനസ്സിലാക്കുക, ഭാര്യയുടെ വേദന മനസ്സിലാക്കുക, അപ്പോഴാണ് കുടുംബം അർത്ഥവത്തായിട്ട് മാറുക. പ്രാർത്ഥിക്കാം. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി, ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കും. അവൻ അവരിൽ നിന്നൊരു കല്ലേറ് ദൂരെ മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എനിക്ക് നഗറ്റണമേ, എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ ഒരു ദൂതന് പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാർ എടുത്തു വന്നപ്പോൾ അവർ വ്യസന നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൻ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ പോളിയും മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവരെയും വളരെ പ്രത്യേകമായ സിസ്റ്റർ ലീല ജോണിനെയുമായിട്ട് കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പോരായ്മകളും കുറവുകളും അങ്ങയുടെ തിരുരക്തത്തിന്റെ യോഗ്യതകളാൽ പരിഹരിച്ചുകൊണ്ട് അങ്ങയോടൊപ്പം നിത്യാനന്ദം അനുഭവിക്കുന്നതിനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കണ്ണുകളടക്കി പ്രാർത്ഥിക്കാം. എത്രയോ പേരെ കണ്ണുനീരോടെ എന്റെ അടുത്ത് വന്ന് ആശ്വാസത്തിന് വേണ്ടി അവരുടെ വേദനകൾ പങ്കുവച്ചിട്ടുണ്ട്. എനിക്കത് അതേ നൊമ്പരത്തോടുകൂടി എടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാനും ഉറങ്ങുകയാണ്. ഈ നിമിഷം ഈ ബലിവേദിനും വിതിലക്കുമ്പോൾ എത്രയോ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരെ നമ്മൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ മുഖങ്ങളെല്ലാം ബലിവേദിയിലേക്ക് കൊണ്ടുവരണം. അങ്ങയുടെ രജകണമായ ജനം മുഴുവന്റെയും കടങ്ങൾ പ്രതിക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സകലദാതനായ ദൈവത്തിന്റെ കൃപാസനം നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാരുണ്യ നിധിയാം ദേവാ കനിവോടെ സ്വീകരിക്കൂ, മരിച്ചോർക്കായി ഞങ്ങളർപ്പിക്കും ഈ ബലി. ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എല്ലാ വേദനകളെയും നിയോഗങ്ങളെയും. കാരണം നമ്മളെ പോലെ സഹന വഴികളിലൂടെ നടന്നവന കർത്താവ്, നമ്മുടെ വേദന മനസ്സിലാക്കി ദൈവത്തിന് മാത്രമേ പറ്റുക. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ഭാരങ്ങൾ ഇറക്കി വയ്ക്കുക. ദൈവമേ, എന്നോട് പറഞ്ഞ വ്യക്തികളെല്ലാം ചേർത്ത് വയ്ക്കുന്നു. നീറുന്ന വേദനകളിലൂടെ കടന്നു പോകുന്നവര്, ചതിയിൽ പെട്ട് കിടക്കുന്നവര്,
പാപ സാഹചര്യങ്ങളിൽപ്പെട്ട് കിടക്കുന്നവർ, ദൈവമേ പരിണിത ഫലങ്ങളെ ഓർത്ത് വേദനിക്കുന്നവർ, കുടുംബത്തിൽ ഈ നിമിഷം പ്രാർത്ഥിക്കേണ്ടവരെ നാഥ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാകണി അമൃതനെയും അറിയസ് പിതാവിന്റെ സ്മരണായ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തെ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിനമേ. സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പ്രതിയാകുക, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ദൈവമേ, ഞങ്ങളുമേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭക്ഷ്യത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന രഹസ്യങ്ങളുടെ സൃഷ്ടകരാകുക. എളിയവരും പാപികളും ആർദ്ദിട്ട് ഞങ്ങൾ അങ്ങേ കാരുണ്യാതിരകതാലയോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുക, ഞങ്ങളെ ചിത്രരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരനെ, മിശിഹയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അടുത്ത് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ. ഭയഭക്തി ജനകമായ സിംഹങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവേ, കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ദൈവമേ ആരാധനായ രാജാവേ അങ്ങയുടെ സന്നിധിയിലേക്ക്. സകലത്തിനാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. ഇരുകരങ്ങളും ചുവട് ചേർത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അസൂയയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും പിടിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമിഴ് തമ്മില് മറ്റെല്ലാവരും സ്നേഹമേക്ക് ഞങ്ങൾ ഇളവാക്കണമേ. വിശുദ്ധ സജീവമായ ഈ തിരുക്കർമ്മ പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ കുറവന്മാരുടും സ്രാഫന്മാരുടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന ശ്രദ്ധ വിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാന കർത്താവുമായ ദൈവം പരിശുദ്ധൻ 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 അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. കൃതാവായ ദൈവമേ, സ്വർഗീയങ്ങളോടുകൂടങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും അംഗലരുമായി ദസറവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷര സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾക്കൊപ്പം
കൃതായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്ര ഞങ്ങളെ പഠിപ്പിച്ച പോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ചന്മാർക്ക് നൽകിക്കൊണ്ടരൽ സഹീത് ഇത് പാപമോചനത്തിന നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാം ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തുതം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്ത് ഇത് പാപമോചനത്തിന് നീകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയിലെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാൻ ഈ ചെയ്ത് നിങ്ങൾ എന്റെ നാമത്തിൽ നിശ്ചയ കൂടുമ്പോ എന്റെ ഓർമ്മയ്ക്കാസയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേശിതനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവുമായ ഫ്രാൻസിസ് മാർപാപയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ മറാഫേൽ മെത്രാപൊലിതാക്ക് വേണ്ടി, മധുരപ്രദേശായ അഡ്രസ് മെത്രാപൊലിതാക്ക് വേണ്ടി, രൂപദേശായ മാർപൊളി കണ്ണുകാട് മെത്രാന് വേണ്ടി, വിശുദ്ധ കത്തോലിക്കൻ സഭാ മുഴുവന് വേണ്ടി, പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി, എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടി, അങ്ങയുടെ സന്നിധിയിൽ പ്രിയജനകുമാവിധ വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. ദുഃഖദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും വേണ്ടി, എല്ലടിയിൽ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി, ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവം പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി, വേദനയിലൂടെ നിരാശയുടെ ആത്മഹത്യത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കൾക്കു വേണ്ടിയും, മക്കളില്ലാത്ത ദമ്പതികൾ, വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ, കുടുംബ പ്രശ്നങ്ങൾ മൂലം വേദനിക്കുന്നവർ, സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ, വഴക്കുകൾ പിണക്കുകൾ ദ്വേഷങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി, രോഗികളായി ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ, പാപാവസ്ഥകളിൽ നിന്നെല്ലാം തിരിഞ്ഞു വരുന്നതിന് വേണ്ടി, വിശ്വാസ ജീവിതം നകന്നിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി, മുമ്പിലെടുത്തിരിക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്ക് വേണ്ടി, നീറുന്ന കുടുംബ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടി, ഇതിൽ വേദിയിലോർക്കണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും അയോഗ്യനാ എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. യേശുവിൻ ആത്മാവേ എന്നെ കഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ എന്ന് നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആത്മാവ് നമ്മളിലേക്ക് ഇറങ്ങട്ടെ. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ താമസിച്ചതിനെ ആശ്രയിക്കുകയും പുത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് മരിച്ചവരുടെ ഉറപ്പിലുള്ള പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സുഖരാജനവുമായ ജീവിതം കാരണമാകട്ടെ.
തന്നാലും നാഥാ ആത്മാവിനെ ഞങ്ങൾക്ക് ആശ്വാസദായകനെ, തന്നാലും നാഥാ നിൻ ജീവനെ നിത്യ സഹായകനെ. സജീവ പരിശുദ്ധ ജീവിതായ്മയുടെ നാമത്തിനെ സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് ഒത്തവിധം ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ. തുറന്ന് പിടിക്കാം, ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു, എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ നിന്റെ തിരുനാമത്തിന് സ്തുതി. നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ സർവ്വതിരു നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും ഇത് ഭക്ഷിക്കുന്ന വേർമരിക്കുകയുള്ള പ്രതിഭാമോചന രക്ഷയും പ്രാപിക്കുകയും ഇതും ജീവിക്കുകയും ചെയ്യും. എല്ലാ വേദനകളെയും നമ്പുരങ്ങളെയും ചേർത്ത് വെക്കട്ടെ. നമ്മൾ പറയുമ്പോൾ ആ നമ്പുരത്തോടുകൂടി കേൾക്കാൻ, നമ്മുടെ കൂടി മനസ്സിലാക്കാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. പാപങ്ങളെയും ക്ഷമിക്കണമേ എന്ന് കർത്താവിന്റെ സന്നിധിയിൽ പറഞ്ഞു പ്രാർത്ഥിക്കാം. കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മനസ്സിലൂടെ കടന്നു പോകുന്ന എല്ലാ ജീവിതഭാരങ്ങളെയും നിമിഷം ഓർക്കുന്നു പ്രാർത്ഥിക്കാം. ദൈവം നമുക്കായി സഹനങ്ങൾ ഏറ്റെടുത്ത് ആ സഹനങ്ങൾക്ക് വേണ്ടി നിമിഷം എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ആത്മശോധന ചെയ്യേണ്ടത്. ഈ നോമ്പിൽ ആദ്യ വെള്ളിയാഴ്ച എല്ലാം സമർപ്പിക്കും കർത്താവിന്റെ സന്നിധിയിൽ. ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ലോകംപാടുമുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട്, യോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് മനമൊരുകി നിമിഷം പാടട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നേശനാഥന് പിടിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥനാ സഹോദരിലേക്ക് കിരീകരങ്ങൾ വീഴ്ത്തി പിടിച്ച് വിശ്വാസപുറം വരുതെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ.
വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. പരിശുദ്ധനാകുന്നു, ഏ പുത്രൻ പരിശുദ്ധനാകുന്നു, ഏ റൂഹാ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സ്വരം മരിച്ചവരെ കല്ലറകളിൽ നിന്ന് ഉയർപ്പിക്കുന്നു. സിഹായുടെ ശരീരവും രക്തവും ഘടകങ്ങളെ വർദ്ധിക്കും, നിത്യജീവനും കാരണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. യാത്രാമൊഴി ചൊല്ലി പാർത്തലം വെടിഞ്ഞു, ഒരു നാൾ പോകും ഞാൻ നാഥന്റെ ഗേഹം തേടി. വാഴും ഞാൻ താതന്റെ സ്നേഹരാജി മോദമോടെ, പാപകർമ്മത്തിൽ മറനീങ്ങുമ്പോൾ സ്വർഗത്തിൻ വാതിൽ തുറന്നിടും. എന്നിൽ നിന്നും ഞാൻ അകന്നു പോകും, എൻ പ്രിയനാഥൻ എന്നിൽ വാഴും. ഉത്കാതമാകുമെൻ വിൺയാത്ര, തിരുപ്പാതി ചേർന്നിടുമെന്നാളും. യാത്രാമൊഴി ചൊല്ലി പാർത്തലം വെടിഞ്ഞു, ഒരു നാൾ പോകും ഞാൻ നാഥന്റെ ഗേഹം തേടി. പരിശുദ്ധാത്മാവിന്റെ കൃപ ഒരു താൽസ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ളവായി യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണീയമായ ദാനത്തെ കുറിച്ച് കർത്താവെ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കൃതമായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരണ്യപുരം ഞങ്ങൾക്ക് നൽകി ഈ ധനത്തെ കുറിച്ച് ഞങ്ങളുടെ മഹനേതൃത്വത്തിന് സ്തുതിയും ബഹുമാനം. പ്രതിനിധിയും ആരാധന നേരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിസ്സയായി സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറക്കിയ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്ത് ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥയും. തിന്റെ ശരീരത്തിൽ നമ്മുടെ കടങ്ങൾ പുറക്കുകയും രക്തത്താൽ നമ്മളുടെ പാപങ്ങളെ കറ മനസ്സുകളെയും നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേൽസലസലതയജ്ജകണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം സരിയട്ടെ, അവിടുന്ന് കാരുണ്യ അനുഗ്രഹം നിങ്ങളെ വർഷിക്കട്ടെ, അവിടുത്തെ പരിപാലന ബലം കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഇന്ന് ദിവസത്തെ പ്രാർത്ഥനാ ഉദ്യമം കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്.